അങ്ങനെ അതിനും ഒരു തീരുമാനമായി. എന്താ എന്നല്ലേ? അതെ, ചക്ക. 3 ദിവസം മുമ്പേ പറിച്ചു വെച്ച ചക്ക ഇന്ന് ഞങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചു. മുറിക്കുമ്പോഴോ മുറിയുന്നേയില്ല. കത്തിയുടെ മൂർച്ചക്കുറവാണോ കാരണമെന്ന് സംശയിച്ചു. പിന്നെ എന്താ ഇത് മുറിയാത്തേ? കുട്ടിയുടെ വക ഒരു ഡയലോഗ്. അത് നട്ട മണ്ണിന് ഉറപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കുമോ? പക്ഷേ ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. മുറിച്ചു നോക്കുമ്പോൾ വലിയ ചോളകൾ, പക്ഷേ കളർ തീരെ കുറവ്. ചെറിയ വെളുത്ത ദ്രാവകം പോലെയുള്ളൂ, പക്ഷേ അതിന് കൂടുതൽ പശയൊന്നുമില്ല. അരക്കില്ലാത്ത ചക്ക എന്ന് പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. നല്ല മണവും നല്ല സ്വാദും. അങ്ങനെ അരക്കില്ലാത്ത ചക്ക പിടിക്കുന്ന പ്ലാവ് ഞങ്ങൾ പറമ്പിലായി. നല്ല ഉറപ്പുള്ള ചക്ക, സാധാരണ വിരുന്നുകാർക്കൊക്കെ കൊടുക്കുവാൻ പറ്റിയ ഇനം. പ്ലേറ്റിലൊക്കെ ഇത് മുറിച്ചു വെക്കാൻ കാണാൻ നല്ല രസം. പപ്പായ ഇനമായ റെഡ് ലേഡിക്കുള്ള സ്ഥാനം ചക്കയ്ക്ക് നമുക്കിതിന് കൊടുക്കാം. അരക്കില്ലാത്ത ചക്ക വളരെ സ്വാദിഷ്ടം, നല്ല മണമുള്ളതും. ഇതുവരെ ഓക്കെ. ഞങ്ങൾ എന്തു ചെയ്തു? ഇതിന്റെ ചക്കക്കുരുവിന്റെ സ്വാദൊന്നും അറിയണമല്ലോ. അപ്പോൾ തന്നെ ചക്കക്കുരു കറി വെച്ചു. നല്ല സ്വാദിഷ്ടമായ ചക്കക്കുരു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.